2011 കാലഘട്ടം. അന്ന് വരെ ഇറങ്ങിയിട്ടുള്ള വെങ്കിട് പ്രഭു സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു സിനിമ. അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തല അജിത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ 50-ാമത്തെ സിനിമ. ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള വെങ്കിട് പ്രഭു സിനിമകൾ കോമഡിയും റൊമാൻസും ഒക്കെ ആയതുകൊണ്ട് എന്തിനാണ് അജിത്ത് 50-ാമത്തെ സിനിമ വെങ്കിട് പ്രഭുവിനെ ഏൽപ്പിച്ചത് എന്നതിനുള്ള ഉത്തരം അന്ന് ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ട എല്ലാ പ്രേക്ഷകർക്കും വ്യക്തമായതാണ്. തല 50 എന്ന ടൈറ്റിൽ കാർഡോടുകൂടി തുടങ്ങിയ ആ സിനിമ അജിത്ത് ആരാധകരെ എത്തിച്ചത് ഒരു വലിയ ആവേശത്തിലായിരുന്നു. ബാലയ്ക്ക് ശേഷം അജിത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു വില്ലനിസമായിരുന്നു കണ്ടത് നമ്മൾ മങ്കാക്കെ. അതുപോലെ തന്നെ ആ സിനിമയെ ഹൈ പീക്കിലെത്തിച്ച യുവാൻ ശങ്കർ രാജ മ്യൂസിക്കും. ഇന്നും തമിഴ് സിനിമയിൽ വിനായക് മഹാദേവിനൊപ്പം നിൽക്കുന്ന വേറൊരു വില്ലനുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് തൻ്റെ സിനിമാ ജീവിതത്തിലെ അവസാന കാലഘട്ടത്തിൽ വെങ്കിട് പ്രഭു ഒരുക്കുന്ന തളപതി വിജയുടെ ഗോട്ട് എന്ന സിനിമയാണ്. സിനിമാ ജീവിതത്തിൽ നിന്നും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്ന വിജയുടെ അവസാന ചിത്രങ്ങളിലൊന്ന് പൂർണ്ണമായും ഒരു അജിത് ഫാനായ വെങ്കിട് പ്രഭുവിനെ ഏൽപ്പിക്കുന്നു. അജിത്തിൻ്റെ 50-ാമത്തെ ചിത്രം, സിലംബരസൻ്റെ തിരിച്ചുവരവ്, ഇതെല്ലാം ആരാധകർക്ക് ആഘോഷമാക്കി കൊടുത്ത വെങ്കിട് പ്രഭു ഇന്ന് എത്തി നിൽക്കുന്നത് തമിഴകത്തിലെ ഗോട്ടിൻ്റെ മുന്നിലാണ്. ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ 1995 രാജാവിൻ പാർവേ എന്ന ചിത്രത്തിലൂടെ അജിത്തിനെയും വിജയിനെയും നമ്മൾ ഒരുമിച്ച് കണ്ടതാണ്. എന്നാൽ ഇന്ന് ആരാധകർക്ക് ആ അജിത്തിനെയും വിജയിനെയുമല്ല വേണ്ടത്, തല ദളപതി കൂട്ടുകെട്ടിന് വേണ്ടിയിട്ടാണ്. ഗോട്ടിൻ്റെ പ്രൊമോഷൻസിനിടയിൽ വെച്ച് വെങ്കിട് പ്രഭു പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ സിനിമയിലെ ഒരു ഹൈ പീക്ക് മൊമെൻറ്റ്, ഒരു പക്ഷേ ആ ഹൈ പീക്ക് മൊമെൻറ്റിൽ അവർ ഒന്നിക്കുകയാണെങ്കിൽ തമിഴ് സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയോട് പറയാൻ ഒരേ ഒരു കാര്യം, തൊടമുടിയാത്. അതിനുമപ്പുറം ഒരു വെങ്കിട് പ്രഭു യൂണിവേഴ്സിനാണ് ഗോട്ട് തുടക്കം കുറിക്കുന്നതെങ്കിൽ നാം കാത്തിരിക്കുന്നത് തലയ്ക്ക് വില്ലനായ ദളപതിയെയോ തലയ്ക്ക് നായകനായ ദളപതിയെയാണ്. തല ദളപതി ആരാധകർക്ക് വേണ്ടി ടി സ്റ്റുഡിയോസ് ടിക്കറ്റ് ഹണ്ട് വയ്ക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.